ചക്ക 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 കുഞ്ഞി ചക്കയല്ലേ ലാസ്റ്റ നമ്മടെ പറക്കൽ കഴിഞ്ഞു ഇടുക്കി നമുക്കിന്ന് എങ്ങനെയാ വെക്കണ്ടേ എരിശ്ശേരി ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയണേ ചക്ക ഒന്ന് പുഴുങ്ങിയാലോ അല്ല ഇതിട്ടിട്ടേ നാളികേരമൊക്കെ ഇട്ടിട്ട് വെച്ചാലോ നമുക്കിന്ന് ചായക്ക് എടുക്കാം അപ്പോൾ 4 മണി ഇത്ര എടുത്ത് നമുക്ക് രാവിലെ ഉച്ചക്കൊക്കെ ചെറിയൊരു കൂട്ടാൻ വെക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ നുറുക്കിയിട്ട് നാളികേരം പച്ചമുളകൊക്കെ ഇട്ട് ചതച്ചിട്ട് കൊള്ളി ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കാം എന്താ ചക്കപ്പുഴുക്ക് ഓക്കെ അതന്നെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും മക്കളെ എരിശ്ശേരി ഉണ്ടാക്കണ്ട ഇത്തിരി എരിശ്ശേരി വെക്കണ ആരും കൈ ഉണ്ടാക്കാത്തി ആണെങ്കിൽ രണ്ടും വേണം എരിശ്ശേരി പുഴുക്കും കഴിഞ്ഞില്ലേ ചക്ക ഉണ്ടോ നീ അല്ല ചക്കയില്ലല്ലോ കഴിഞ്ഞില്ലേ നമുക്കതേ ഇത് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുക ആളെടുക്കാം കുരു എടുത്ത് ചക്ക കുരു കായ്പറ്റി വയ്ക്കാം 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 റെഡി ഇവിടെന്താ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഇവിടെ സാധനം അടാ കരിക്കോ കരിക്കൊക്കെ ഒന്നും ആയിട്ടില്ല അല്ലേ വെള്ളം പക്ഷെ കൂടി ഇല്ലേ അത് കളഞ്ഞ ഒന്നുമില്ലേ വെള്ളം ഉണ്ടല്ലേ ഇവിടെ കരിക്കിൻ വെള്ളം കുടിക്കാലേ കുറച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് കുടിക്കാട്ടോ ഞങ്ങൾ അന്ന് വെട്ടിയിട്ടേ 4 എണ്ണം വെട്ടിയില്ലേ 3 2 1 3 എണ്ണം അവിടേക്ക് കൊണ്ടുവരും ഒന്നും ഉണ്ടായില്ലേ വെള്ളം ഇവിടെയുള്ള ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വെട്ടിയിട്ട് അതിൻ്റെ ഇത് കഴിച്ചു ഞാൻ സ്പൂൺ ഉണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടിയിട്ടേ എടുക്കാം നമുക്ക് അപ്പം നല്ല രസമായിട്ട് തന്നെ അടുപ്പുളിയും ചെയ്യേ വേണ്ട നമുക്ക് നേരം കുടിച്ചോ കരിക്കുവെള്ളം കരിക്കുവെള്ളം കുടിച്ചാലേ വെറും വയറ്റിൽ കുടിക്കണം പിന്നെ 2 മണിക്കൂറിനുള്ളിൽ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് അതായത് കരിക്കുവെള്ളം ഗ്ലൂക്കോസിന് തുല്യാത്ര അപ്പം നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും കഴിക്കാൻ പാടില്ല ലാസ്റ്റ് ചക്കയാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ചക്ക എല്ലാവരും ചക്ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്ക അതേ കഴിയാൻ പോണേ ഉള്ളൂ കർക്കിടക മാസത്തിൽ ഇലക്കറി ഇങ്ങനെ വെക്കേണ്ടത് എന്ന് പറയും പക്ഷേ ഇലക്കറി വെക്കാൻ നമുക്ക് വേറെ ഇത് കളയാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് നാളേക്ക് ഇരുന്നാൽ അത് പഴുത്തു പോകും കറി വെക്കണമെങ്കിൽ ഇന്ന് തന്നെ വെക്കണം എന്താ വെക്കാല്ലേ പുഴുക്കാക്കാം നമുക്ക് നുറുക്കട്ടെ ഞാൻ നല്ല കുരു കേട്ടോ അതൊക്കെ കുഞ്ഞിക്കുരു നല്ല സുന്ദരി കുരുകളാ പക്ഷെ ചെറുതൊക്കെ അങ്ങനെ മുളച്ചിട്ടുണ്ട് ചെറുത് മുളച്ചിട്ടില്ല അപ്പം മുളയ്ക്കാത്തത് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് കറി വയ്ക്കാം പലതരത്തിൽ വയ്ക്കാമല്ലോ ഞാൻ നുറുക്കാൻ പോവാം കേട്ടോ നമ്മുടെ ചക്കയൊക്കെ നുറുക്കി കഴിഞ്ഞു കേട്ടോ ഒക്കെ എടുത്തിട്ടില്ല പകുതി എടുത്തിട്ടുള്ളൂ നുറുക്കി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കണ്ടോ ഇത്രയും ചക്ക ഇതുപോലെ നുറുക്കി കഷ്ണങ്ങളാക്കി നമ്മൾ സാധാരണ എരിശ്ശേരിക്കും അതുപോലെ തന്നെ മുളക് വൃക്ഷത്തിനൊക്കെ നുറുക്കണ പോലെ തന്നെ
ദാ ഇങ്ങനെ അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. നമുക്കതിനൊന്ന് വേവിക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിട്ടിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു. ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. ഇതൊന്ന് ഇളക്കിയിടാം കേട്ടോ, കാരണം ഉപ്പും മഞ്ഞളൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കണ്ടേ. ഇത് വേഗം വേവണ ചക്കയാണ് കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കി നമുക്കൊന്നും കൂടി ഇളക്കിയിടാം കേട്ടോ. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചുണ്ട്, വെച്ചിട്ടില്ല കേട്ടോ. ഒന്നുകൂടി വെന്തോട്ടെ. ഇത് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. നാളികേരം, പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം കുറച്ച്, പിന്നെ ഉള്ളി, അതായത് ചുമന്നുള്ളി ഒരു അഞ്ചെട്ട്, അല്ലി ചുമന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു അഞ്ചെട്ട് ഉള്ളി. അതായത് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളി ഉപയോഗിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, എരിവിന് നല്ലതാണ് കുരുമുളക്, പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ആദ്യം നമുക്ക് കുരുമുളക് ഈ മിക്സിയിലിടാം. ഇനി ജീരകം ഉണ്ടല്ലോ, ആ ജീരകവും നമുക്കിതിലിടാം. ഒന്ന് കറക്കാം, അപ്പോൾ ഒന്ന് തിരങ്ങിക്കിട്ടും. കുരുമുളക് പൊടിഞ്ഞു. നാളികേരം, ഉള്ളി, രണ്ട് തരം ഉള്ളി, നാളികേരം ഒരുമിച്ചിടാം. പിന്നെ പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇടണുള്ളൂ, കുരുമുളക് ഉണ്ടല്ലോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, കാരണം ചക്കയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതിലും കൂടി ഇരുന്നോട്ടെ. ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കളറ് വെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചതയ്ക്കാം. എല്ലാം കൂടിയിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. അധികം അരയണ്ട. ഓക്കെ, നമ്മൾ ആ വീലിലേക്കൊക്കെ ഒതുക്കണ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. നോക്കോ, എല്ലാം അറിഞ്ഞിട്ടുണ്ട്, അരയല്ല ചതഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്ക ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ലേശം കൂടി ഇടാം, കാരണം കുറച്ച് ഉപ്പേ ഉള്ളൂ. നോക്കിയപ്പോഴേ ഒരു തരി ഉപ്പും കൂടി ഇടാം. നാളികേരം, നാളികേരം ഇടാണ്. നാളികേരം ഇട്ടു. കുറച്ച് കറിവേപ്പിലി ഇടാം. നോക്കണം എന്ന് പറയണേ ഇതൊന്നേ. അപ്പം ഇതൊന്നും ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടേ ഉപ്പ് നോക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ. പച്ച ഉപ്പ് ഉപ്പ് നോക്കും, ഉപ്പിടണോ എന്ന് പറയാനാ. ഉപ്പ് നോക്കുക, മതിയല്ലേ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ. ഇപ്പം ഇളക്കണ്ട, അടച്ച് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക്
ആ ഓഫാക്കാം. ഓഫാക്കി ഞാൻ ഫിനിഷ്ഡ്. നല്ല നല്ലതാണോ? അപ്പൊ ചോറ് എടുക്കാന്നാ പറയണേ. അപ്പോ എന്നാ പറ്റേട്ടാ നന്നായിട്ട് മണിക്ക് 4 മണി ചായക്കായിട്ട് ഉണ്ടാക്കിയതാണ് അല്ല. പക്ഷെ കാര്യമുണ്ടല്ലോ, നേരത്തെ വെച്ചു, ഞാൻ ഉച്ചക്ക് തന്നെ വെച്ചു. വെച്ചപ്പോ ജയശ്രീ പറയാണ് ഇത് ഊണിനെടുക്കാന്ന്, ചോറിനെടുക്കാന്ന്. നല്ല സാധനണ്ട്. സാധാരണ നമ്മൾ ചക്കയിൽ അങ്ങനെ വെളുത്തുള്ളി അതി ഇടാറില്ല, എരിശ്ശേരി മുളകശ്യം അതിലൊന്നും വെളുത്തുള്ളി ഇടാറില്ല. ശരി, വെളുത്തുള്ളി ഇട്ടുണ്ട്, പിന്നെ ഉള്ളി ഇട്ടുണ്ട്, കുരുമുളക്, ജീരകം, അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ. കുരുമുളകിൻ്റെ സ്വാദാണ് പ്രത്യേക സ്വാദ്. അപ്പം നമ്മുടെ കുറച്ച് എടുക്കാൻ നമുക്ക് കേട്ടോ, ഊണിന് പ്ലേറ്റ് എടുത്തോളോ കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഉച്ചക്കാലത്തെ ഊണിന് ഇത്തിരി എടുക്കട്ടെ കേട്ടോ, ബാക്കിയുള്ളത് 4 മണിക്ക്. അല്ലെങ്കിൽ കൊതിയെ നിൽക്കില്ല എന്നാ പറയണേ. ജയശ്രീ പറയാം അല്ലേ, കൊതി നിൽക്കില്ല ഓ, അല്ലെങ്കിൽ കൊതി നിൽക്കൂല. 4 മണിക്കായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, എന്തൊക്കെയാന്ന് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, താങ്ക് യു.